നമസ്കാരം. നമ്മുടെ വയനാട് എംപി രാഹുൽ ഗാന്ധി ഇടയ്ക്കൊന്ന് എന്തെങ്കിലും പറയും, പിന്നെ കുറേ നാൾ മിണ്ടാതിരിക്കും, വീണ്ടും ഇടയ്ക്ക് എന്തെങ്കിലും പറയും, മിണ്ടാതിരിക്കും. ഇപ്പോൾ മക്കാവിലും ബാങ്കോക്കിലും പാരീസിലും ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ അവധിക്കാലം ആഘോഷിക്കാൻ ഇപ്പോൾ രാഹുൽജിയെ അവിടേക്ക് പോയി നമുക്ക് തേടിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നേനെ. ഇപ്പോൾ രൂപവും ഭാവവും ഒക്കെ മാറി, ഇപ്പോൾ നല്ല ക്ലീൻ ഷേവാണ്, നല്ല സുന്ദര കുട്ടപ്പനായിരിക്കുകയാണ്. പക്ഷേ പറയുന്നതൊന്നും അത്ര സുന്ദരമായ കാര്യങ്ങളല്ല, ജനങ്ങൾക്ക് ദഹിക്കുന്ന കാര്യമല്ല. രാഹുൽ ബജാജുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞ ദിവസം. ഓൺലൈൻ സംവാദമാണ് എന്നാണ് പറയുന്നത്. അതിലെന്തൊക്കെയാണ് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ അടങ്ങിയിരിക്കുകയാണെങ്കിലും പത്രം വായിക്കുന്നില്ലേ, ടി വി കാണുന്നില്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും, ഇവിടുത്തെ പാവങ്ങളുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധി, വയനാട് എം പി, ഇതൊന്നും അറിയുന്നില്ലേ. കോൺഗ്രസ്സുകാർ എന്തെങ്കിലും രാഹുൽ ഗാന്ധിജിക്ക് പറഞ്ഞു കൊടുക്കൂ ഇവിടുത്തെ കാര്യങ്ങൾ. ആദ്യം പറഞ്ഞു, ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്, അതാണ് ഇതാണ്, ലോക്ക്ഡൗൺ ചെയ്യാൻ പാടില്ല, അല്ലാതെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ലോക്ക്ഡൗൺ അത് ശരിയായ രീതിയിലല്ല നടപ്പിലാക്കിയത്, അവ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇതിനു മുൻപേ നടപ്പിലാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ വീണ്ടും പറയുന്നു, ലോക്ക്ഡൗൺ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. അല്ല, ഈ രോഗത്തെ നിയന്ത്രിക്കാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സമ്പത്ത് ഇങ്ങനെ വഴി കൂടെ ഒഴുക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കടകളെല്ലാം തുറന്ന് എല്ലാ മേഖലകളും തുറന്നിട്ട് കഴിഞ്ഞാൽ COVID-19 എന്ന രോഗം ഭേദമാകുമോ? ഇതിനെക്കുറിച്ചൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളെങ്കിലും അങ്ങ് അറിയേണ്ടതല്ലേ ശ്രീ രാഹുൽ ഗാന്ധി? അറിയേണ്ടതാണ്, കാരണം ഭാവിയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്രയോ കാലമായി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിനൊന്നും കഴിയുന്നുമില്ല, പിന്നെ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടാം, അല്ലാതെ എന്ത് ചെയ്യും? ദരിദ്രരെയും കുടിയേറ്റ തൊഴിലാളികളെയും ലോക്ക്ഡൗൺ വളരെ മോശമായി ബാധിച്ചു. അത് ശരി, ഞങ്ങളിപ്പോഴാണ് അറിയുന്നത്. അവർക്ക് പോകാൻ ഒരിടമില്ല, അത് ശരി. അപ്പം പിന്നെ ACC ആസ്ഥാനത്ത് ഒരു ഇടം കെട്ടിക്കൊടുക്കണമായിരുന്നു. ഇവിടെ ഉത്തർപ്രദേശ് സർക്കാരും അതുപോലെ എത്രയോ സംസ്ഥാന സർക്കാരുകൾ കൃത്യമായ ഏകോപനത്തിലൂടെ കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകി. ഇവിടെ കേരളത്തിൽ പോലും നൽകി, കൃത്യമായി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. ചെറിയ അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടായി, അത് അവന്മാരുടെ ഒരു വിവരക്കേട് കൊണ്ടാണ്, ഈ തൊഴിലാളികളുടെ വിവരക്കേട് കൊണ്ടാണ് അതൊക്കെ നടന്നത്. അല്ലാതെ സർക്കാർ സംവിധാനങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല കേരളത്തിൽ ഇതൊന്നും നടന്നത്. അപ്പോൾ ഇവിടെ പോകാനിടമില്ലെങ്കിൽ കോൺഗ്രസ് പോകാനിടമുണ്ടാക്കി കൊടുക്കണം. അല്ല, നിങ്ങൾ പോകാനായിട്ട് 1000 ബസ് അവിടെ കണ്ട് പാർക്ക് ചെയ്തു എന്ന് താങ്കളുടെ പെങ്ങൾ പറഞ്ഞല്ലോ, സഹോദരി പറഞ്ഞല്ലോ ഉത്തർപ്രദേശിൽ അവിടെ. അത് കുംഭമേളയിൽ പങ്കെടുത്തവരെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞ വർഷം 2019 പാർക്ക് ചെയ്ത ബസ്സാണെന്നറിഞ്ഞ് ആങ്ങളയും പെങ്ങളും ഒക്കെ നാണം കെട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് അവർക്ക് പോകാൻ ഇടമില്ല എന്ന് പരാതി പറയുന്നത്. പിന്നെ പറയുന്നു, കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകി പ്രാപ്തമാക്കുകയും പോരാട്ടം മുഖ്യമന്ത്രിമാർക്ക് കൈമാറുകയും ചെയ്യണമായിരുന്നു. അതല്ലേ ഹേ ചെയ്തത്? ഇതൊന്നും താങ്കൾ കാണുന്നില്ലേ? അതത് സംസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ നിയന്ത്രണ സംവിധാനങ്ങൾക്ക് അധികാരം നൽകി ഇവിടെ എപ്പിഡമിക് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള എല്ലാ സഹകരണവും പണമായിട്ടും പദ്ധതികളായിട്ടും ഉൽപ്പന്നങ്ങളായിട്ടും ഇവിടെ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. എത്രയോ നാളുകളായി നൽകി കഴിഞ്ഞിട്ട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും രാജകുമാരൻ അറിഞ്ഞ മട്ടില്ല. കഷ്ടം തന്നെ, എന്തൊരു കഷ്ടമായത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിന്മാറി എന്നുള്ളതാണ്. അത് ശരി, കേന്ദ്ര സർക്കാർ പിന്മാറി. അപ്പം ഇവിടെ കേന്ദ്ര സർക്കാരല്ല, കോൺഗ്രസ് ആണോ ഭരിക്കുന്നത്? സോണിയാഗാന്ധിയാണോ, താങ്കളുടെ മാതാവാണോ ഇവിടെ ഭരിക്കുന്നത്? അല്ല, ഇവിടെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത്. ഇവിടെ എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്, കൃത്യമായി തന്നെ പ്രതിരോധ നിയന്ത്രണ സംവിധാനങ്ങൾ. പിന്നെ ഒരു രോഗമല്ലേ, അത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മൾ പറയുന്നത് പോലെ പിടിച്ചാൽ കിട്ടണമെന്നില്ല. പക്ഷേ അതിനൊക്കെ അത് വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും അതിൻ്റെ സംവിധാനങ്ങളും ഇവിടെ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്നു. താങ്കൾക്ക് ബോധ്യപ്പെടുമോ എന്നറിയില്ല, ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണ് ശരി. പിന്നെ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പരാജയപ്പെട്ടു, രോഗബാധിതർ വൻതോതിൽ വർദ്ധിക്കുമ്പോൾ ലോക്ക്ഡൗൺ ലഘൂകരിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്നും പറഞ്ഞു. അമേരിക്കയിലൊന്നും ലോക്ക്ഡൗണേ ഇല്ലായിരുന്നു, അതും അറിഞ്ഞില്ലേ? നെതർലൻഡ്സ്, യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ലോക്ക്ഡൗണേ ഇല്ലായിരുന്നു, അവിടെയും നിയന്ത്രിച്ചു കൊണ്ടുവരികയാണ് കാര്യങ്ങൾ. ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ തന്നെ നിയന്ത്രണ വിധേയമാകും. ഇത് ഒരു രോഗമാണ്, അല്ലാതെ നമ്മൾ ഒഴുക്കിവിടുന്നൊരു സാധനമല്ല. അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴുക്കി വിട്ടാൽ ആ വെള്ളം എങ്ങോട്ട് പോകണം എന്ന് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെയല്ല ഒരു രോഗം പടർന്നു പിടിച്ചാൽ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലെങ്കിൽ താങ്കൾ ദയവ് ചെയ്ത് അമ്മ വീടായ ഇറ്റലിയിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരൻ്റെയും ആഗ്രഹം അതായിരിക്കും, കോൺഗ്രസ്സുകാരുടെയും ആഗ്രഹം അതായിരിക്കും. കാരണം ഒരാളെങ്കിലും പോയാൽ ഒരാളെ കുറച്ച് തൊഴുതാൽ മതിയല്ലോ, ഒരാളെ കുറച്ച് കാല് കഴുകിയാൽ മതിയല്ലോ. ഇനിയും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമായി രാഹുൽ ഗാന്ധി MP എഴുന്നള്ളരുത് എന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. താങ്കൾ കേരളത്തിലെ ഒരു നാടിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ MP അല്ലേ? കേരളക്കാർക്ക് കൂടി നാണക്കേടാണ് താങ്കളുടെ ഇത്തരം അറിവില്ലായ്മയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ജൽപ്പനങ്ങൾ. താങ്കൾക്ക് പേരെടുക്കണമെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? അല്ലെങ്കിൽ താങ്കൾ കുറച്ചുനാൾ മിണ്ടാതിരുന്നാലും താങ്കൾ പേരെടുക്കും, രാഹുൽ ഗാന്ധി എവിടെ എന്നൊക്കെ ചോദിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയും ഇത്തരം കാര്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട്, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ, അർത്ഥസത്യങ്ങൾ, അസത്യങ്ങൾ ഇതൊന്നും എഴുന്നള്ളിച്ചുകൊണ്ട് ദയവ് ചെയ്ത്
ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരരുത് എന്ന ഒരു വളരെ വിനീതമായ അപേക്ഷയാണ് ഉള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.